കുറച്ചുനാൾ കോൺഗ്രസിലെ പ്രധാന വിഷയം കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പായിരുന്നു. അതിനുവേണ്ടിയുള്ള പോരാട്ടം അതും ഇതും ഒക്കെ ആയിരുന്നു. പക്ഷെ അതിനൊരു തീരുമാനം ഏകദേശം ആയി കഴിഞ്ഞപ്പോൾ ഇപ്പൊ കോൺഗ്രസിലെ പ്രധാന പ്രശ്നം ഒരു വ്യക്തിയിലേക്ക് മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. പ്രശ്നം നമ്മുടെ ശശി തരൂർ തന്നെയാണ്. ഇതിപ്പോ സംസ്ഥാന കോൺഗ്രസിൽ തരൂർ വിഷയം മാളിക്കത്തുന്നതിനിടെ എറണാകുളത്തും പ്രശ്നം ഉടലെടുത്തിരിക്കുകയാണ്. പിറവത്ത് സാബുവും ജേക്കബിനെ ചൊല്ലിയാണ് ഇപ്പൊ പ്രശ്നം. പിറവം മുൻ നഗരസഭാ ചെയർമാനാണ് സാബുവും ജേക്കബ്. സാബുവും ജേക്കബിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടി. സാബുവും ജേക്കബിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ സാബുവും ജേക്കബിന് DCC നേതൃത്വം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആണ് സാബുവും ജേക്കബിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസ് ചർച്ച ചെയ്യുന്നതിനായി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. കാരണം കാണിക്കൽ നോട്ടീസിന്റെ ചർച്ചയ്ക്കിടെ ഉണ്ടായ വാക്പോരാണ് അവസാനം കയ്യാങ്കളിയിലും സംഘർഷത്തിലും കലാശിച്ചത്. സാബുവും ജേക്കബിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ ചേരി തിരിഞ്ഞ് പരസ്പരം കസേരകൾ കൊണ്ട് ആക്രമിക്കുന്ന സ്ഥിതി വരെയായി. പലരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF വിട്ടുപോയ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനായി പ്രവർത്തിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് സാബുവും ജേക്കബിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. അതേസമയം സംഘർഷത്തോളം എത്തിയ തർക്കം നിലവിൽ നേതാക്കൾ ഇടപെട്ട് താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വത്തിലെ പ്രശ്നങ്ങൾക്കിടെ കോൺഗ്രസ് ഏറ്റവും സ്വാധീനമുള്ള ജില്ലയിലെ പ്രശ്നങ്ങൾ ഇപ്പോൾ നേതാക്കൾക്ക് തന്നെ ഇരുട്ടടിയായിരിക്കുകയാണ്.